അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പഠന ക്ലാസ് 69. വിഷയം തിരുനബിയുടെ കുടുംബജീവിതം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹധന്യരായ സുഹൃത്തുക്കളെ, മഹാനരായ ഹുസൈൻ റളിയല്ലാഹു അൻഹു പരാമർശിക്കുന്നത് കാണാം. ഞാൻ എൻ്റെ പിതാവിനോട് മുത്തുനബിയുടെ കുടുംബജീവിതത്തെക്കുറിച്ച് ചോദിച്ചു. എൻ്റെ പിതാവ് പറഞ്ഞത്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ വന്നാൽ സമയം 3 ഡിവൈഡ് ചെയ്യും. ഒരു ഭാഗം ഇബാദത്തിന്, മറ്റൊരു ഭാഗം വീട്ടുകാർക്ക്, മറ്റൊരു ഭാഗം സ്വന്തം ആവശ്യത്തിന്. സ്വന്തത്തിനുള്ള സമയത്തിൻ്റെ പകുതി ഭാഗവും ജനങ്ങളുടെ ക്ഷേമത്തിനായിരിക്കും വിനിയോഗിക്കുക. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഹസൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹുമ എന്നിവർ ജനിച്ച 7 മുത്തുനബി അഖീഖ് തറുക്കുകയും മുടിയുടെ തൂക്കം അനുസരിച്ച് വെള്ളി സ്വതക്ക ചെയ്യുകയും ചെയ്തിരുന്നു. അള്ളാഹിൻ്റെ ഹബീബ് എല്ലാ ദിവസവും രാവിലെ മക്കളുടെയും പേരക്കുട്ടികളുടെയും തലയിൽ തടവുമായിരുന്നു. മുത്തുനബി ഭാര്യമാർക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങി നിൽക്കാറുണ്ടായിരുന്നു, അവരെ കളിപ്പിക്കാറുണ്ടായിരുന്നു, അവരുടെ ഇഷ്ടങ്ങൾ യഥോചിതം വകവെച്ചു കൊടുത്തിരുന്നു. അള്ളാഹിൻ്റെ ഹബീബ് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ വസ്ത്രം കഴുകണം, മുടി വൃത്തിയാക്കണം, പല്ല് തേക്കണം, അണിഞ്ഞൊരുങ്ങണം, വൃത്തിയാകണം. ബനു ഇസ്രായീലർ ഇതൊന്നും ചെയ്തിരുന്നില്ല, അതുകൊണ്ടുതന്നെ അവരുടെ ഭാര്യമാർ വഴിതെറ്റിപ്പോയിരുന്നു. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, മുത്തുനബി ഭാര്യമാരുടെ അടുക്കൽ ചെന്നാൽ സുഗന്ധദ്രവ്യം ചോദിക്കും. ഭാര്യമാരോടൊത്ത് തമാശകൾ പങ്കിടും. വിനോദവും സല്ലാപവും നടത്തിയിരുന്നു. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാറുണ്ട്, മുഅ്മിനിൻ്റെ എല്ലാ കളിയും ബാത്തിലാണ് 3 കാര്യത്തിലൊഴികെ. 1, കുതിരയെ പരിശീലിപ്പിക്കുക. 5, പരിശീലിക്കുക. ഭാര്യമാരുമൊത്തുള്ള വിനോദം, ഇത് ഒരു ബാധ്യതയും കർത്തവ്യവുമാണ്. ആയിഷ ബീവി പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈകൊണ്ട് ഭാര്യമാരെയോ വേലക്കാരെയോ അടിച്ചിട്ടില്ല. ഞാൻ നബി തങ്ങളുടെ അടുക്കൽ വെച്ച് പാവകൾ കൊണ്ട് കളിക്കാറുണ്ടായിരുന്നു കുട്ടിക്കാലത്ത്. കൂടെ കളിക്കാൻ സ്നേഹിതികളുമുണ്ടായിരുന്നു. പക്ഷേ മുത്തുനബി വന്നാൽ അവർ മറഞ്ഞു നിൽക്കും. അപ്പോൾ അവരെ എൻ്റെ അടുക്കലേക്ക് പറഞ്ഞേക്കും. ഞങ്ങൾ കളി തുടരുമായിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ അറയുടെ വാതിൽക്കൽ നിൽക്കുന്നതായി ഞാൻ കണ്ടു. ഏതാനും ഹബിഷക്കാർ പള്ളിയിൽ വെച്ച് ഹിറാബ് കൊണ്ട് കളിക്കുന്നുണ്ടായിരുന്നു. അന്നേരം തൻ്റെ ചെവിയുടെയും ചുമലിൻ്റെയും ഇടയിലൂടെ മുത്തുനബി കളി കാണാൻ എനിക്ക് സൗകര്യം ചെയ്തു തന്നു. കളി അവസാനിക്കുന്നതുവരെ മുത്തുനബി എനിക്ക് വേണ്ടി അവിടെ നിന്ന് തന്നിരുന്നു. അതുപോലെ ആയിഷ റളിയല്ലാഹു അൻഹ പരാമർശിക്കുന്നത് കാണാം. ഒരിക്കൽ മുത്തുനബി എന്നോട് പറഞ്ഞു, ആയിഷ, നിന്റെ പിണക്കവും ഇണക്കവും ഞാൻ മനസ്സിലാക്കാറുണ്ട്. ഞാൻ ചോദിച്ചു, എങ്ങനെയാണ്? നിനക്ക് എന്നോട് തൃപ്തിയാണെങ്കിൽ മുഹമ്മദിൻ്റെ നാഥൻ തന്നെ സത്യം എന്ന് നീ പറയും. പിണക്കമാണെങ്കിൽ ഇബ്രാഹീമിൻ്റെ നാഥൻ തന്നെയാണ് സത്യം എന്നാണ് പറയാറ്. ഞാൻ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങയുടെ പേര് പറയൽ മാത്രമേ ഞാൻ ഉപേക്ഷിക്കാറുള്ളൂ, മനസ്സിലൊന്നുമില്ലട്ടോ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, 9 ഭാര്യമാർ ജീവിച്ചിരിപ്പുള്ള സന്ദർഭത്തിലാണ് മുത്തുനബിയുടെ വിയോഗം. അതിലെട്ടു പേർക്ക് അവിടുന്ന് ദിവസങ്ങൾ വീതിച്ചു നൽകി. ആയിഷ ബീവിയിൽ നിന്ന് നിവേദനം, സൗദ റളിയല്ലാഹു അൻഹ പ്രായമായപ്പോൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ ഹബീബെ, തങ്ങളിൽ നിന്നും എനിക്കുള്ള ദിവസം ഞാൻ ആയിഷയ്ക്ക് നൽകിയിരിക്കുന്നു. തുടർന്ന് മുത്തുനബി ആയിഷ ബീവിക്ക് 2 നൽകിയതായി കാണാം. ഭാര്യമാരുമായി സല്ലപിച്ചിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടുജോലികളിൽ അവരെ സഹായിച്ചിരുന്നു. ആയിഷ ബീവി കുടിച്ച വെള്ളത്തിൻ്റെ ബാക്കി അവരുടെ വായ വെച്ച ഭാഗത്ത് വെച്ചു തന്നെ മുത്തുനബി വായ വെച്ച് കുടിച്ചിരുന്നു. ആയിഷ ബീവി ഒരു എല്ലിൽ നിന്നും ഇറച്ചി കടിച്ചെടുത്താൽ മുത്തുനബി ആ എല്ലു വാങ്ങി ആയിഷ ബീവി കടിച്ച സ്ഥലത്ത് നിന്ന് തന്നെ ഇറച്ചി കടിച്ചെടുക്കുമായിരുന്നു. ആയിഷ ബീവി ഉദ്ധരിക്കുന്നു, എൻ്റെയും നബിയുടെയും ഇടയിൽ ചില പ്രശ്നങ്ങളുണ്ടായി.
നബി തങ്ങൾ ചോദിച്ചു, പ്രശ്ന പരിഹാരത്തിന് നീ ആരെ കാണുന്നു? അബൂ ഉബൈദത്തുൽ ജറാഹിനെ പറ്റുമോ? ഞാൻ പറഞ്ഞു, അദ്ദേഹം മൃദുല മനസ്കനാണ്, അദ്ദേഹം താങ്കൾക്കെതിരെ തീരുമാനമെടുക്കില്ല, അതുകൊണ്ട് അദ്ദേഹം പറ്റില്ല. എങ്കിൽ പിന്നെ നിൻ്റെ പിതാവ് പറ്റുമോ? മുത്തുനബിയുടെ ചോദ്യം, പറ്റും. ഞാൻ പറഞ്ഞു, സുദ്ദീഖതങ്ങൾ വന്നു, പ്രശ്നം പിതാവിന് വിവരിച്ചു കൊടുക്കാൻ എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു, നബിയെ അങ്ങ് പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുദ്ദീഖതങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ ഞാൻ ഇടക്ക് കയറി പറഞ്ഞു, റസൂലെ, താങ്കൾ നിഷ്പക്ഷത പാലിക്കണം. ഞാൻ നിഷ്പക്ഷത പാലിക്കുന്നുണ്ട്, അള്ളാഹിൻ്റെ ഹബീബ് പറഞ്ഞു. റസൂൽ ഇത് പറഞ്ഞതേ ഉള്ളൂ, എൻ്റെ പിതാവ് സുദ്ദീഖ് തങ്ങൾ കൈ ഉയർത്തി എന്നെ അടിച്ചു. ഉമ്മറുമാൻ്റെ മകളെ, അള്ളാഹിൻ്റെ ഹബീബ് നിഷ്പക്ഷത പുലർത്തിയില്ലെങ്കിൽ പിന്നെ ആര് പുലർത്തും? അടിയുടെ ആഘാതത്തിൽ എൻ്റെ മൂക്കിൽ നിന്ന് രക്തം പൊട്ടി. അള്ളാഹിൻ്റെ ഹബീബ് ഞങ്ങൾക്കിടയിൽ പ്രതിരോധം സൃഷ്ടിച്ചു. സുദ്ദീഖ്, അങ്ങയിൽ നിന്നും പ്രതീക്ഷിച്ചത് ഇതല്ലായിരുന്നു. അള്ളാഹിൻ്റെ ഹബീബ് പറഞ്ഞു, എൻ്റെ വസ്ത്രത്തിൽ പുരണ്ട രക്തം അള്ളാഹിൻ്റെ ഹബീബ് കഴുകിത്തന്നു. എന്നെ ആശ്വസിപ്പിക്കാനായി അവിടെന്ന് പറഞ്ഞു, നോക്ക് എങ്ങനെയാണ് ഞാൻ നിൻ്റെ പിതാവിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്തിയത് എന്ന് മുത്തുനബി പറഞ്ഞതായി കാണാം. പ്രഥമ പത്നി ഖദീജ റളിയല്ലാഹു അൻഹായോട് അള്ളാഹിൻ്റെ ഹബീബ് തങ്ങൾക്ക് അതിരറ്റ സ്നേഹമുണ്ടായിരുന്നു. അവിടുത്തെ വിയോഗത്തിൽ നബി തങ്ങളേറെ ദുഃഖിക്കുകയും അവരുടെ പേരിൽ ഇടയ്ക്കിടെ ആടിനെ അറുത്ത് ദാനം ചെയ്യുകയും ചെയ്തിരുന്നതായി കാണാം. അങ്ങനെ വിശാലവും വിസ്മയവും മനോഹരവുമായ ജീവിതമാണ് അള്ളാഹിൻ്റെ ഹബീബ് നടത്തിയിരുന്നത്. കൈ ഉയർത്തിയാൽ മേൽക്കൂരയിൽ കൈ തട്ടുമെങ്കിലും തുളവീണ ഓലമേലാപ്പിൻ്റെ ഇടയിലൂടെ അരമനയിലേക്ക് അരിച്ചിറങ്ങുന്ന പ്രകാശരശ്മികൾക്ക് കീഴെ പട്ടിണിയുടെ പരിവട്ടത്തിലും ഇഷ്ടസഖിയോടത്ത് പരാതികളും പരിഭവങ്ങളും ഇല്ലാതെ ഉള്ളപ്പോൾ അടക്കി ഒതുക്കി ക്ഷമിച്ച് സഹിച്ച് ജീവിതം നയിച്ച് മാലോകർക്ക് മാതൃക കാണിച്ച നേതാവ് നമ്മുടെ എല്ലാ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും നമുക്ക് മാതൃകയാണ്. അള്ളാഹു അവസരം നൽകുമാറാകട്ടെ. ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.